ഉമ്മ ഇങ്ങോട്ട് വന്നിരുന്നു. വയസ്സ് 9 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കാനുള്ള ശേഷി കാലിനില്ല, ഒന്നും പിടിക്കാനുള്ള ശേഷി കൈകൾക്കില്ല, സംസാരിക്കാനുള്ള ശേഷി നാവിനില്ല. ഇലാഹായ റബ്ബേ, ചെറിയ മക്കൾക്ക് നൽകുന്നത് പോലെ 9 വയസ്സായ ആ മകൾക്കിപ്പോഴും നൽകുന്നത് പാലും പൊടിയും മാത്രമാണല്ലാ. സങ്കടപ്പെട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാ ഈ മുഅ്മിനീങ്ങൾ ചൊല്ലി തീർത്ത സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്. നാഥാ, നിന്നോട് ഞങ്ങൾ തേടുകയാണ്, നീ സലാമത്ത് നൽകണേ അല്ലാ, പരിപൂർണമായ ശിഫാ നൽകണമേ അല്ലാ. ആ നിലയിൽ ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും ഞങ്ങളെ കുടുംബത്തിലോ ഞങ്ങളുടെ ബന്ധങ്ങളിലോ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരിലോ ഉണ്ടെങ്കിൽ അല്ലാ, എല്ലാ കേടുപാടും തീർത്ത് നീ റാഹത്ത് നൽകണമേ അല്ലാ. അല്ലാഹുവേ, ഒരു സഹോദരൻ ഇന്നിവിടെ വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് ഇടയ്ക്കിടെ ബോധം നഷ്ടപ്പെട്ട് വീഴുകയാ. അതുപോലെ വീഴുന്ന സഹോദരിമാരീ കൂട്ടത്തിലുണ്ട്. അപസ്മാര രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ഡിസ്കിന്റെ തകരാറ് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കരളിന്റെ തകരാറ് ബാധിച്ച് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, ഒരു സഹോദരൻ 15 വയസ്സായ മകനാണ്, തലയിൽ മുഴ കൊണ്ട് പ്രയാസപ്പെടുകയാ. ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. ഇലാഹായ റബ്ബേ, ഉമ്മാക്ക് ക്യാൻസറാണ്, നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ച സഹോദരി ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 6 മാസമായ ഒരു സഹോദരന് തോണിയിൽ നിന്ന് വീണിട്ട് ഊരക്ക് പരിക്ക് പറ്റി ഇപ്പോഴും പ്രയാസത്തിലാ. ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. ഒരു സഹോദരൻ തൻ്റെ ചുണ്ടിൻ്റെ കോണിൽ മുറിവ് ബാധിച്ച് അസഹ്യമായ വേദന ണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, ബൈക്ക് അപകടത്തിൽപ്പെട്ട് ICUവിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാം ഇതാ ഞങ്ങൾ നിന്റെ മജ്‌ലിസിൽ വെച്ച് നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു അല്ലാ. ഇത് പ്രതീക്ഷയോടെയുള്ള സംഗമമാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് ചോദിച്ചതിന് ഇജാബത്ത് തന്ന് അനുഗ്രഹിച്ച നാഥാ, ഇനിയും ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. ഈ വിഷമങ്ങളൊക്കെയും തീർത്ത് പരിപൂർണ റാഹത്ത് നൽകണേ അല്ലാ. ഇലാഹായ റബ്ബേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സ്വന്തമായൊരു വീടാവാതെ വിഷമം പറഞ്ഞ് ആ സങ്കടത്തിൽ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അല്ലാ. അല്ലാഹുവേ, എല്ലാത്തിനും പരിഹാരം നൽകാൻ കഴിയുന്നവൻ നീ മാത്രമാണ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു നാഥാ. ബുദ്ധിമുട്ടുകൾ തീർത്ത് സമയത്ത് സുഖപ്രസവം നൽകണമേ അല്ലാ. ആ കാര്യങ്ങളിലൊക്കെ ഖൈറായ തീരുമാനമുണ്ടാക്കണേ റബ്ബേ. കടത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ, മകന് 1 കോടിയോളം രൂപ കടമാ. അതുപോലെ കടത്തിൻ്റെ കാര്യം പറഞ്ഞ് ലക്ഷങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ, വീട്ടാനുള്ള വഴികൾ എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലുമൊക്കെ കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളും കൃഷികളുമൊക്കെയായി കഴിയുന്നവരുണ്ട്. മഈശത്തിൻ്റെ വഴിയാ, അതിൽ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. പരാജയമാണെന്ന സങ്കടം പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് പരിഹാരമുണ്ടാക്കണമേ അല്ലാ. സ്ഥലമൊന്ന ഹൈറായ നിലയിൽ വിറ്റ് കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, വിവാഹ കാര്യമൊന്ന് ശരിയാകണം അതിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അല്ലാഹുവേ മകളെ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, കിട്ടാനുള്ള കാശൊന്ന് ഹൈറായ നിലയിൽ കിട്ടിപ്പോരണം അതിനുവേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, വിദേശത്ത് രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാണ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ് ആ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊന്ന് ദുആ ചെയ്യണേന്ന് പറഞ്ഞവരുണ്ട്. നിന്നോടല്ലാതെ ആരോട് പറയാനാണ് അല്ലാ? മുഹമ്മദ് നബിക്ക് മനസ്സ് കൊടുത്തിരിക്കുന്ന മുഅ്മിനീങ്ങളാ, ഹബീബിനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ അല്ലാ. ആ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് ഈ വിഷമങ്ങളൊക്കെയും തീർത്ത് പരിപൂർണ റാഹത്ത് നൽകണമേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ റബ്ബേ, അവരുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ റബ്ബേ. മക്കളുടെ വിവിധ ഇനം പരീക്ഷകളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഈ മജ്ലിസിൽ നിന്ന് ദുആ ചെയ്താൽ പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പാ. നിങ്ങൾ ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പി ച്ചവരാ, ആ പ്രതീക്ഷ നീ നിറവേറ്റണമേ അല്ലാ. ഉന്നത വിജയം നൽകണേ അല്ലാ. മക്കളെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. മരുമകന്റെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം. മകളുമായൊരു ബന്ധവുമില്ല. ഇങ്ങനെ ഏതെല്ലാം വിഷയങ്ങളാണ് അല്ലാ. നീയല്ലാത്തൊരു റബ്ബ് ഞങ്ങൾക്കില്ല. നിന്നോടല്ലാതെ ഞങ്ങൾക്കൊരാളോടും തേടാനില്ല. ഈ സാധുക്കളുടെ തേട്ടം കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, 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 നബിയെ ഞങ്ങൾക്കൊന്ന് സ്വപ്നം കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. ആ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ അല്ലാ. ഇതായി ആദ്യ പ്രാർത്ഥനയിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചൊരു 7 സ്വലാത്ത് ചൊല്ലുകയാണ്. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്ക് വിധി നൽകണേ അല്ലാ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഹബീബായ നബിയെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. തൗഫീക്ക് നൽകണേ റബ്ബേ. ആ മുത്തുനബിയുടെ ചാരത്തൊന്ന് എത്തിപ്പെടാൻ നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മരണം ഈമാനോടെയുള്ള മരണമാക്കണേ റബ്ബേ. ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായ കുടുംബജീവിതമാക്കണേ റബ്ബേ. ഞങ്ങളുടെ വീട് എല്ലാവിധ സമാധാനവും സന്തോഷവും ഖൈറും റാഹത്തും ബറക്കത്തുമുള്ള വീടാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ കൂട്ടത്തിലാർക്കെങ്കിലും നീ ഖബറിൻ്റെ അദാബ് കണക്കാക്കിയെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണേ അല്ലാ. ഞങ്ങൾക്ക് നീ നരകം ഹറാമാക്കണേ അല്ലാ. ഫിർദൗസ് നൽകണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم. ബഹുമാന്യരായ മോമിനിങ്ങളെ, നമ്മുടെ പുണ്യപ്പെട്ട പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ. ആ പുണ്യനബിയെക്കുറിച്ച് അറിഞ്ഞ് ഹബീബിനെ കുറച്ച് സലാത്തും സലാമും ഒക്കെ പറഞ്ഞ് എന്നിട്ട് വേണം ഇന്ന് നമുക്ക് പിരിയാൻ. അല്ലാഹു വിധി നൽകട്ടെ. നമ്മൾ ഇന്ന് വിശദീകരിക്കേണ്ട സൂറത്തുൽ ഇഖ്ലാസാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി അതിൻ്റെ ഫളായിലൊക്കെ നമ്മൾ പറഞ്ഞു വരികയാണ്. അല്ലാഹു ആ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു ധൈര്യവും സ്ഥൈര്യവും നൽകട്ടെ. മാനസികമായ പല പ്രയാസങ്ങളും ടെൻഷനുകളും രോഗങ്ങളും അനുഭവിക്കുന്നവരൊക്കെയുണ്ട്. ഈ സൂറത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കട്ടെ. എല്ലാവരും ഓതാൻ പറ്റുന്നവരൊക്കെ ഒരു തവണ ഒന്നിച്ച് സൂറത്ത് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله ويني سيغريكنا يا ربي. ഓരോ അക്ഷരത്തിനും ഇരട്ടി ഇരട്ടി 1000 പ്രതിഫലം ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഇത് സൂറത്തുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സൂറത്തുകളിൽ പെട്ടതാണ്. ഈ സൂറത്തിനെ നമ്മൾ സ്നേഹിക്കേണ്ടതാണ്. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരനായി മാറേണ്ടതാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണമേ അല്ലാ. എന്താണ് ഈ സൂറത്തിന്റെ പേര്? കേൾക്കണില്ലേ? എന്താണ് ഈ സൂറത്തിന്റെ പേര്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസാണ്. എന്താണ് ആ പേര് വരാനുള്ള കാരണമെന്ന് കേൾക്കണോ? ഞാനീ പറയുന്നത് മുഅ്മിനെ ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. വഇന്നമാ സുമ്മിയത്ത് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് ഇതിന് പേര് പറയാനുള്ള കാരണം ലിഅന്നഹാ തഖ്ലിസു ഖാരിഅഹാ മിൻ ശദാഇദിദ് ദുനിയാ വൽ ആഖിറ വസകറാത്തിൽ മൗതി വളുലുമാത്തിൽ ഖബരി വഅഹ്വാലിൽ ഖിയാമ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നവരൊക്കെ ഒരു 100 തവണയെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഈ സൂറത്ത് നിങ്ങളതൊക്കെ മറന്നോ? ഇല്ലേ? ഓതി വരുന്നില്ലേ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവർക്കും അത് പതിവാക്കാനുള്ള തൗഫീഖ്, മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. ഞാനത് നിങ്ങളോട് വെറുതെ പറഞ്ഞതല്ല. ഈ സൂറത്തിന് സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേര് കിട്ടാനുള്ള കാരണം തന്നെ ലിഅന്നഹാ തഖ്ലിസു ഖാരിഅഹാ മിൻ ശദാഇദിദ് ദുനിയാ വൽ ആഖിറഹ. ഈ സൂറത്ത് പ്രിയപ്പെട്ട മുഅ്മിനെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഇതോതുന്നവനെ രക്ഷപ്പെടുത്തുന്നതാണ്. വസകറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദനയിൽ നിന്ന്, വെപ്രാളത്തിൽ നിന്ന് മോചനം കിട്ടും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമുക്കൊക്കെ ഒരു സമയമുണ്ട്. ഏതാണ് ആ സമയം എന്നറിയോ? അല്ലാഹുവേ റബ്ബേ, ഇതാ ഞാൻ മരിക്കുകയാണല്ലോ റബ്ബേ, ഞാനിതാ മരണപ്പെടുകയാണല്ലോ അല്ലാ, ഇതെന്റെ മരണവേദനയാണല്ലോ അല്ലാ, 100% മരിക്കുകയാണെന്ന് മുമ്മിനെ നമുക്കുറപ്പ് വരുന്ന ഒരു സമയമില്ലേ? അല്ലാഹുവേ, അത് വല്ലാത്ത സമയമാണല്ലാ. കഴിഞ്ഞ ശനിയാഴ്ച ഈ മജ്‌ലിസിൽ ഇതുപോലെ പങ്കെടുത്തവരിൽ ഇന്ന് ഖബറിലെത്തിയവരുണ്ട്. അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ. ഇനിയിപ്പോൾ അടുത്ത ശനിയാഴ്ച നമ്മളിവിടെ ഒത്തുകൂടുമെന്ന് ഒരുറപ്പും നമുക്കാർക്കും പറയാൻ പറ്റൂല. എപ്പോഴാണെങ്കിലും മരണം എല്ലാ വിഷമങ്ങളിൽ നിന്നും, ഭയാനകതയിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുന്ന മരണമായി കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ ഈ സൂറത്ത് നിനക്ക് രക്ഷ നൽകും. മിൻ ശദാഇദിദ് ദുനിയാ, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന്, വൽ ആഖിറ, ആഖിറത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, വസകറാത്തിൽ മൗത്ത്, മരണവപ്രാളങ്ങളിൽ നിന്ന്, വളുലുമാത്തിൽ ഖബരി, ആ ഖബറെന്നത് ഇരുളിനാൽ പെയിന്റ് ഇടുന്ന ഖബറല്ലേ? എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതുന്ന മനുഷ്യന് ആ ഖബറിൽ ഇരുളില്ല, വെളിച്ചമാണ്. വഹുവാലിൽ ഖിയാമ, ഖിയാമനാളിന്റെ പ്രതിസന്ധികളിൽ നിന്ന്, ഭയാനകതകളിൽ നിന്ന് ഈ സൂറത്ത് ഓതുന്നവനെ രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്, മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. ഇത് മുഅ്മിനെ ഗൗരവമായി ഉൾക്കൊള്ളണേ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണമേ അല്ലാ. ഞാൻ 2-3 ആഴ്ചക്ക് മുമ്പ് 4444 തവണ ഈ സൂറത്ത് ഓതണമെന്ന് പറഞ്ഞു. അത് 25,000-50,000 ഒക്കെ ഓതിയ ആളുകളുണ്ട്. ഇന്നും രാവിലെ ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് ആ കാര്യം പറഞ്ഞു. അപ്പം അതുമായിട്ട് അങ്ങോട്ട് കൂടലാന്നാ പറഞ്ഞത്. സലാത്തും സൂറത്തുൽ ഇഖ്ലാസും അല്ലാഹു കബൂലിയത്ത് കൊടുക്കട്ടെ. ആ സഹോദരനൊരു കൂറ്റടപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു വിഷമുണ്ട്. അതും പറഞ്ഞ് സലാമത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കട്ടെ. നമ്മളെ കൂട്ടത്തിൽ ആ നിലക്കൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകട്ടെ. ഇത് നിങ്ങൾ ഗൗരവമായി കണക്കിലെടുക്കണം. ഈ മജ്‌ലിസ് ഇത് വെറുതാകാൻ പാടില്ല. ഇവിടെ എത്തിപ്പെടുന്നവർക്ക് ദുന്യവിയും ഉഖ്റവിയുമായ പരാജയങ്ങളും പ്രതിസന്ധികളുമൊക്കെ തീർന്ന് ഒരു വലിയ ഒരു ദർജയിലെത്താൻ ഇത് കാരണമായി കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതല്ലാത്ത ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിൽ വേണ്ട മുഅ്മിൻ. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമിതാണ് അല്ലാഹ്. ഒരു മജ്ലിസിലങ്ങ് പങ്കെടുക്കലോടുകൂടെ കഴിഞ്ഞ ആഴ്ച നമുക്കുണ്ടായതിനേക്കാൾ നമ്മുടെ ദറജ കൂടേണ്ടതാണ്. ദോഷത്തിൽ നിന്ന് ഹൃദയം പൂർണ്ണമായി ശുദ്ധിയാകേണ്ടതാണ്. അല്ലാഹുവിൻ്റെ മാലാകമാർക്കിടയിൽ പോലും ചർച്ച ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതാണ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ദറജ കൂടിക്കൂടി വരണം. ആ നിലയിൽ ഈ മജ്ലിസിനെ കബൂലാക്കണമേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. മുഅ്മിനേ മുഅ്മിനേ, ഒരു ഹദീസ് പറയട്ടെ. അൻഅനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. ശ്രദ്ധിക്കണേ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് മർറ, സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ ഫകഅന്നമാ ഖറഅ സുലുസൽ ഖുർആൻ, അയാൾ വിശുദ്ധ ഖുർആന്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്തതുപോലെയായി. ഒരു തവണ ഓതിയാൽ ഖുർആന്റെ മൂന്നിലൊന്ന്. അപ്പൊ എത്ര ജുസ്? ഓ, അതിന് പിന്നെ കാൽക്കുലേറ്റർ എടുക്കണോ റബ്ബേ. ഖുർആന്റെ മൂന്നിലൊന്ന്, അപ്പോൾ എത്ര ജുസ് ഓതിയത് പോലെയായി? രണ്ടോ? എത്ര? 10 ജുസ് ഓതിയ കൂലിയാണ്. മനസ്സറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ഒരു തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ ഖറഅ സൂറത്തുൽ ഇഖ്ലാസ് മർറ, ഒരു തവണയൊരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഫകഅന്നമാ ഖറഅൽ ഖുർആൻ ഫകഅന്നമാ ഖറഅ സുലുസൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് ഓതിയ പ്രതിഫലം അയാൾക്ക് കിട്ടി. വമൻ ഖറഅഹാ മർറതൈൻ, രണ്ട് തവണയാണ് ഒരാൾ ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ ഫകഅന്നമാ ഖറഅ സുലുസൽ ഖുർആൻ, അയാൾ ഖുർആന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയവനെ പോലെ. രണ്ട് തവണ ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ അയാൾ ഖുർആന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഓതിയതുപോലെ. അപ്പൊ എത്ര ജുസ്? 20 ജുസ്. എന്നാൽ വമന ഖറഅ സലാസ മർറാത്ത്, മൂന്ന് തവണ ഒരാളെ സൂറത്തോതിയാൽ ഫകഅന്നമാ ഖറഅൽ ഖുർആന കുല്ലഹു, അയാൾ ഖുർആൻ മുഴുവനും ഓതിയത് പോലെയായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് സാധാരണ എപ്പോഴും നമ്മളൊന്ന് ഫാത്തിഹ വിളിച്ച് ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ ഒറ്റവട്ടേ ഓതു. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖും ഖുൽ അഊദു ബി റബ്ബിൻ നാസും ഒറ്റ തവണേ ഓതു. എന്നാൽ സൂറത്തുൽ ഇഖ്ലാസോ മൂന്ന് തവണ. അതാ ഖുർആൻ മൊത്തം ഓതിയ ഒരു പ്രതീതിയും ബറക്കത്തും കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഇതുകൊണ്ടൊക്കെ ഞങ്ങളെ വിജയിപ്പിക്കണമേ റബ്ബേ, ഇതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് വിജയം നൽകണമേ അല്ലാ. വമൻ ഖറഅഹാ അശറ മർറാത്തിന് ബനല്ലാഹു തആല ലഹു ബൈതൻ ഫിൽ ജന്ന മിൻ യാഖൂതതിൻ ഹംറാ, ഒരു 10 തവണ ഒരാൾ ഈ സൂറത്തങ്ങ് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഓതിയാൽ ബനല്ലാഹു തആല ലഹു ബൈതൻ ഫിൽ ജന്നതി മിൻ യാഖൂതതിൻ ഹംറാ, മനോഹരമായ ചുവന്ന പവിഴത്താലുള്ള കൊട്ടാരം സ്വർഗത്തിൽ അല്ലാഹു അയാൾക്ക് വേണ്ടി സംവിധാനിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണമേ അല്ലാ. Mumine idi nisara makalla mumine Agasha bhumikale Allahu nilanirthunnathu Ee surathinte melilanennu parayumbol Aa surathinte falail ethrayayirikkum Ussisati samawatu wal arl ala surati qul huwallahu ahad ആകാശഭൂമികളെ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ളത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ മേലിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെങ്കിൽ എന്തായിരിക്കും ആ സൂറത്തിന്റെ ഒരു മഹത്വം അല്ലാഹു അത് ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ ആരും ഇതിനെ നിസാരമാക്കണ്ട മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ മുത്തുനബിയുടെ അടുത്തിരിക്കുകയാണ് അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് കുന്തു അഖ്ശൽ അദാബ അലാ ഉമ്മത്തി ബിൽ ലൈലി വൻ നഹാർ എൻ്റെ ഉമ്മത്തിന് രാവും പകലുമൊക്കെ അദാബ് വരുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു എൻ്റെ ഉമ്മത്തിന് അദാബ് വരുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ഞാൻ ഉമ്മത്തിനോട് അത്രയും ഇഷ്ടാണ് ആർക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൻ്റെ വേദനകളൊക്കെയും ആരുടെയും വേദനയാണ് മുത്തുനബിയുടെ വേദനയാണ് ഉമ്മത്തിൻ്റെ സന്തോഷം ആരുടെ സന്തോഷമാണ് ഇപ്പം നമ്മളുടെ 3, 4, 5, 6 വയസ്സായ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഓടുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വീണു കാലാണ്ട് മുറിയായി ആ വേദന ആ കുട്ടി മാത്രമാണോ സത്യത്തിൽ അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് കുട്ടികളില്ലേ? ഇല്ലേ? നമ്മളെ പേരക്കുട്ടി വീണു, ഇല്ല നമ്മളെ മക്കൾ വീണു, കാലിൻ്റെ മുട്ടങ്ങ് ചെത്തിപ്പോയി, ഇല്ല നെറ്റി മുറിയായി, ഒന്നായിട്ട് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ് പടച്ചോനെ, അതിൻ്റെ വേദന കുട്ടി മാത്രമാണോ അനുഭവിക്കുന്നത്? ഇത് കാണുന്ന ഉമ്മാക്ക് എന്തൊരു വേദന അല്ലേ? കയ്യങ്ങ് പൊള്ളിപ്പോയി, അല്ലേ എന്തോ രോഗം വന്നു, ഭയങ്കര വിഷമാണ്. കുട്ടിയേക്കാൾ പലപ്പോഴും മനസ്സുകൊണ്ട് വേദനിക്കുന്നത് ആരാ? ഉമ്മയാണ്. അപ്പം ആ കുട്ടിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത്? എന്നതുപോലെ മുഅ്മിനേ നമുക്ക് വരുന്ന പരാജയത്തിലും ശിക്ഷയിലും പ്രതിസന്ധിയിലും വിഷമങ്ങളിലും വല്ലാതെ വിഷമിക്കുന്ന വേദനിക്കുന്ന നബിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്നേഹം തിരിച്ചു കൊടുക്കണ്ടേ? പഠിച്ചോൻ തൗഫീക്ക് തരട്ടെ. ഹബീബ് പറയാ, എൻ്റെ ഉമ്മത്തിന് ഇങ്ങനെ വല്ല അദാബും വരുമോ എന്നുള്ളൊരു പേടി എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഹത്താ ജാ അജ്ബിരീലു ബിസൂറത്തി ഖുൽ ഹുവല്ലാഹു അഹദ്, അപ്പോഴാണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമായി എൻ്റെ അടുത്തേക്ക് വഹിയുമായി ഇറങ്ങി വരുന്നു മുഖറബായ മലക്ക് ജിബിരീൽ. فعلمتُ أن الله تعالى لا يعذب أمتي بعد نزولها لأنها نسبة الله. ഈ സൂറത്ത് എൻ്റെ റബ്ബിനെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന സൂറത്താണ്, അള്ളാന്റെ കുടുംബം പറഞ്ഞു തരുന്ന സൂറത്താണ്. ഇത് ഇറങ്ങിയതിന് ശേഷം ഇനി ഒരു അദാബും വരൂല എന്ന് ഞാൻ മനസ്സിലാക്കി. വമൻ തഅഹദ ഖിറാഅതഹാ, എന്നും അതോതി വരുന്ന ഒരാൾ തനാസറൽ ബിർറു മിൻ ഇനാനിസ് സമാഇ അലാ റഅസി, അവനിലേക്ക് ആകാശത്ത് നിന്ന് അല്ലാഹുവിൻ്റെ നന്മകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. വനസലത അലൈഹി സകീന, അവന് അപാരമായ സമാധാനമുണ്ടാകും. വതഗശതുഹുർ റഹ്മ, അവനെ അല്ലാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് വലയം ചെയ്യും. ഫയൻറുല്ലാഹു തആല ഇലാ ഖാരിഹാ, അത് ഓതുന്നവരിലേക്ക് അല്ലാഹു നോക്കുമല്ലോ. ഫയഗ്ഫിറു ലഹു മഗ്ഫിറ ലാ യുഅദ്ദിബു ബഅദഹാ അബദാ, അല്ലാഹു അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്, അവനെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല. വലാ യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅ്താ. ഇത് ധാരാളമായി ഓതുന്ന മനുഷ്യന് ആത്മാർത്ഥമായി റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു അവർക്ക് ആ ചോദിക്കുന്ന കാര്യം നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ കൂട്ടത്തിൽ ആ സൂറത്ത് 100, 200, 300 തവണയൊക്കെ ദായിമായി ഓതി വരുന്നവരുണ്ട്. അത് കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഒരു സംഗമമാണിത്, ഒരു കൂട്ടായ്മയാണിത്. ഇവിടുന്ന് അള്ളാഹുവോട് ചോദിച്ചാൽ ആ ചോദിക്കപ്പെട്ട കാര്യത്തിന് ഉരുളക്കുപ്പേരി പോലെ അള്ളാഹു ഇജാബത്ത് നൽകും. പലതും നമുക്ക് അനുഭവങ്ങളാണ്. അള്ളാഹു കബൂലിയത്ത് നൽകട്ടെ. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇത് സ്വീകരിക്കട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ആ സൂറത്തിനോടുള്ള മഹബത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുവാനും അതിൻ്റെ ഒരാളായി മാറുവാനുമാണ് ഈ കാര്യം ഞാൻ ഇന്നിങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അർത്ഥങ്ങൾ ഇൻഷാ അള്ളാ വരുന്ന ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വലാണ്. നമ്മുടെ മുത്തുനബിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അനാദരവാകുമല്ലോ. അള്ളാഹുവേ, ആ ഹബീബിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ മൗലായ സല്ലി വസാ. മുഅ്മിനേ, മുഅ്മിനേ, മനസ്സ് മുത്തുനബിക്ക് കൊടുക്കണം. ഹബീബിലേക്ക് പരമാവധി അടുക്കണം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ മൗലായ സല്ലി വസാ. ആ നബിയുടെ ശഫാഅത്താണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആർക്കും താങ്ങാനാവാത്ത വിപത്തിലും ശഫാഅത്ത് ചെയ്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള നബിയാണ്. നബിയുൽ അമീറുൻ നാഹി ഫലാ അഹദുൻ അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീ മൗലായ സല്ലി വസാ. മുഅ്മിനേ, നബിയുൽ അമീറുൻ നാഹി ഫലാ അഹദുൻ. ഏത് കാര്യത്തിലും വിധിക്കാനും ഏത് കാര്യങ്ങളും വിലക്കാനും അബറ ഫീ ഖൗലിലാ മിൻഹു വലാ നഅമീ. അവിടത്തേക്കാൾ സത്യസന്ധനായി ആരാണുള്ളത്? ആരുമില്ലല്ലോ മുഅ്മിനേ. ആ നബിയാണ് നമ്മളുടെ റോൾ മോഡലാകേണ്ടത്. ആ നബിയെയാണ് നമ്മൾ ഇത്തിബായ് ചെയ്യേണ്ടത്. ജല്ല ജലാലായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹബീബിന്റെ പേര് മുഹമ്മദ് എന്നാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. ആ പേരിന് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകളുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അല്ലാഹു ഒരു മനുഷ്യന് ഏറ്റവും വലിയ പ്രതിഫലം നൽകുന്ന കാര്യം അത് ഹബീബായ നബിയോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ പേരിൽ തൻ്റെ മകൻ ഒരാൾ മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ തന്നെ അല്ലാഹു അയാൾക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് നമ്മൾ പേര് വെച്ചു അള്ളാന്റെ റസൂലിനോടുള്ള ഹുബ് കൊണ്ട്. എന്നാൽ അതിന് പോലും നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ قال النبي صلى الله عليه وسلم അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് നിവേദനം ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് ഇദാ സമ്മൽ മുഅ്മിനു വലദഹു മുഹമ്മദാ ഒരാൾ തന്റെ ആൺകുട്ടിക്ക് മുഹമ്മദ് എന്ന നാമകരണം ചെയ്തു എന്നാൽ അത് ഹബീബായ നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ കതബല്ലാഹു ലഹു ഇബാദതസന അത് ചെറിയ കാര്യമാണെന്ന് കരുതല്ല ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലിയാണ് ആ ഒരു കാര്യത്തിന് അല്ലാഹു അയാൾക്ക് കണക്കാക്കുന്നത് വറഫഅ ലഹു സലാസീന ദറജ അയാൾക്ക് 30 ദറജ അല്ലാഹു ആ ഒരു കാര്യം കൊണ്ട് ഏറ്റി കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയിപ്പോൾ മക്കളൊന്നുമില്ല ഇനിയിപ്പോൾ പേരക്കുട്ടികളേ ഉള്ളൂ എന്നാൽ പോലും പേരക്കുട്ടികൾക്കെങ്കിലും അങ്ങനെ ഒരു പേര് കുടുംബത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളെങ്കിലും ഉണ്ടാവണം വലിയ ഹൈറാണ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ മുഅ്മിനെ അതിനേക്കാൾ ബറക്കത്തുള്ളൊരു പേരുമില്ല ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞതിങ്ങനെയാണ് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അർശിനെ വഹിക്കുന്ന മലക്കുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രാധാന്യമാണ് അത്തരക്കാർക്ക് അല്ലാഹു നൽകുന്നത് അബൂ ഹുറൈറ തങ്ങൾ തന്നെ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് ഇദൽ മുഅ്മിനു ഇദാ സമ്മൽ മുഅ്മിനു വലദഹു മുഹമ്മദ് ഒരാൾ തൻ്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെച്ചു അത് റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് കൊണ്ടാവണം ഇഷ്ടം കൊണ്ടാവണം സുമ്മനാദാഹു യാ മുഹമ്മദ് പിന്നെ ആ ബാപ്പ മകനെ മുഹമ്മദ് എന്ന് വിളിക്കുകയും ചെയ്താൽ അജാബഹു ഹമലത്തുൽ അർശി അർശിനെ വഹിക്കുന്ന മാലാകമാർ ആ വിളിക്ക് ഉത്തരം നൽകി ഇങ്ങനെ പറയുമത്രേ ലബ്ബൈക യാ വലിയല്ലാഹ് ലബ്ബൈക യാ വലിയല്ലാഹി അബ്ശിർ അല്ലാഹുവിൻ്റെ വലിയ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനെ അബ്ശിർ നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഫഇന്നക ശരീകുനാ ഫിൽ അജ്ർ നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിട്ട കാരണത്താൽ ഞങ്ങളോടുകൂടെ കൂലിയിൽ നീയും പങ്കാളിയാണ് വാഴ്ത്താഹുല്ലാഹു യൗമൽ ഖിയാമത്തി സവാബ ഹമലത്തിൽ അർശി അർശിനെ വഹിക്കുന്ന മാലാകമാർക്ക് അല്ലാഹു നൽകുന്ന ഫളിലാണ് മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടവർക്ക് അല്ലാഹു നൽകുന്നതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അതിനൊക്കെയുള്ളൊരു തൗഫീക്ക് നമുക്ക് തരട്ടെ മക്കളിലും പേരമക്കളിലുമൊക്കെ അങ്ങനെയൊക്കെ മുഹമ്മദ് എന്ന പേരുകൊണ്ട് അനുഗ്രഹീതരാകുന്നൊരു അന്തരീക്ഷം അള്ളാഹു തആല നൽകട്ടെ വലിയ കൂലിയാണ് മുഹമ്മദ് എന്ന് പേരുള്ള ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ തന്നെ ആ സദസ്സിൽ ബറക്കത്തുണ്ടാവും എന്തെങ്ങൾ വിചാരിച്ചത് മാത്രമല്ല ഹബീബ് പറഞ്ഞതില്ല യദ്ഖുലുൽ ഫഖറ ബൈതൻ ഫീഹി ഇസ്മീ എന്റെ പേരാണ് മുഹമ്മദ് ആ പേരൊരാൾക്ക് വെക്കപ്പെടുകയും ആ പേരിനോടൊരാൾ നീതിയിൽ വർത്തിക്കുകയും ചെയ്താൽ അയാളുള്ള വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകില്ല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിന്തിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ ആ പേരങ്ങട്ട് മകനെ വിളിച്ചാൽ അപ്പം മലക്കുകൾ ഉത്തരം കേൾക്കുന്നു മലക്കുകൾ ഉത്തരം പറയും മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ പിന്നെ മഹമ്മദേ അമ്മദേ അങ്ങനെയൊന്നും മാറ്റി വിളിക്കാൻ മമ്മദ് മമ്മു മഹമ്മദ് എന്തെല്ലാം വിളി ഇത് പൂരിശയാക്കപ്പെട്ട പേരാണ് വസമ്മാഹുല്ലാഹ് ഈ പേര് മുത്തുനബിക്ക് വെച്ചതാരാ അള്ളാഹു ആണ് ഈ മുത്തുനബിക്ക് ഈ പേര് വെച്ചിട്ടുള്ളത്. ഈ പേര് ഒരാൾക്ക് വെക്കപ്പെട്ടാൽ അയാൾക്ക് മഹത്വമുണ്ട്. പക്ഷേ അയാൾ അതിനോട് നീതി പുലർത്തണം. അയാൾ ചിന്തിക്കണം, എൻ്റെ പേര് മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത പേരാണ്, അതെനിക്ക് കിട്ടിയത് സൗഭാഗ്യമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടുള്ളൊരു ആദരവോടുകൂടെ അയാൾ ജീവിക്കണം. എന്നാൽ അയാളുള്ള വീട്ടിൽ തന്നെ ബറക്കത്തുണ്ടാകും. അങ്ങനെയാണ് ഒരു ഭക്ഷണ സംഘത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളുണ്ടായാൽ ആ ഭക്ഷണ സംഘത്തിൽ പ്രത്യേക പരിശുദ്ധിയും മഹത്വവുമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതെന്തേ നിങ്ങൾ ചിന്തിക്കണില്ലേ? മാമിൻ മാഇദത്തിൻ ഉൽയത്ത് ഫഹലറ അലൈഹാ മൻ ഇസ്മുഹു മുഹമ്മദ് ഇല്ലാ ഖദ്ദസ ദാലികൽ മൻസില ഫീ കുല്ലി യൗമിൻ മർറതൈൻ. ഒരു ഭക്ഷണ സംഘത്തിൽ മുഹമ്മദ് എന്ന് പേരുള്ള ഒരാളുണ്ടെങ്കിൽ അതിൽ പ്രത്യേക പരിശുദ്ധിയും പറക്കത്തുമുണ്ടാകും. 4 ആൺമക്കൾ ഒരാൾക്കുണ്ടായി, ഒറ്റ കുട്ടിക്കും മുഹമ്മദ് എന്ന് പേര് വെച്ചില്ലെങ്കിൽ നബിയോടുള്ള സ്നേഹം അവരുടെ കൽബിൽ കടക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് എത്ര ആൺമക്കളുണ്ടായി? 4 ആൺകുട്ടികളുണ്ടായി. ഒറ്റൊന്നിനും എന്ത് ചെയ്തില്ല. ഒരാൾക്ക് 4 ആൺമക്കളുണ്ടായി. ഫലം യുസമ്മി അഹദുഹും മുഹമ്മദാ അതിൽ ഒരാൾക്കും അവൻ എന്ത് ചെയ്തില്ല, മുഹമ്മദ് എന്ന് പേര് വെച്ചില്ല. എന്നാൽ ലം യദ്ഖുൽ ഹുബ്ബു മുഹമ്മദിൻ ഖൽബഹു അവൻ്റെ ഹൃദയത്തിൽ മുത്തുനബിയോടുള്ള സ്നേഹം പ്രവേശിക്കുകയില്ല. ഈ മുഹമ്മദിനോടുള്ള സ്നേഹം അവൻ്റെ കൽബിലേക്ക് കയറില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. ഞാൻ എന്തിനാണ് നിങ്ങളോടിത് ഓർമ്മപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ചില്ലറക്കാരനല്ല. പേര് കൊണ്ട് പോലും ഏറ്റവും വലിയ പരിശുദ്ധി ആർക്കാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ആ മുഹമ്മദ് എന്ന വാക്കിൻ്റെ അർത്ഥമാകട്ടെ വാഴ്ത്തപ്പെടേണ്ടവൻ, പുകഴ്ത്തപ്പെടേണ്ടവൻ, പ്രശംസിക്കപ്പെടേണ്ടവൻ, മധു പറയപ്പെടേണ്ടവൻ എന്നാണ്. അപ്പീ റബീഉൽ അവ്വൽ കാര്യമായും നമ്മൾ ഉപയോഗപ്പെടുത്തി ഹബീബിനെ വാഴ്ത്തി, ഹബീബിനെ പുകഴ്ത്തി, ഹബീബിനെ പ്രശംസിച്ച് അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂലുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കുന്ന വിധത്തിൽ ഈ റബീഉൽ അവ്വലിനെ ഉപയോഗപ്പെടുത്തി ബഹുമാന്യരായ എൻ്റെ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ ചൊല്ലിയില്ലേ? ഇന്നും ചൊല്ലൂലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബിൻ്റെ പേരിലുള്ള പരിപാടികളിലൊക്കെ കൂടിക്കോളൂ. ഇന്ന് ഇൻഷാ അള്ളാഹ് മഗ്രിബിന് ശേഷം ഇവിടെ അടുത്ത് മുണ്ടക്കുളത്ത് മഹാനായ ശംസുൽ ഉലമയുടെ പേരിലുള്ളൊരു കോംപ്ലക്സ് ഉണ്ട്. അവിടെ വെച്ച് നമ്മുടെ മദ്ഹുൻ നബിയെ പ്രഭാഷണമുണ്ട്. കഴിയുന്നവരൊക്കെ മൗലൂദുണ്ട്. കഴിയുന്നവരൊക്കെ സംബന്ധിച്ചോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നാളെ അസ്റിന് ശേഷം കീശേരിയിൽ വെച്ച് ഇൻഷാ അള്ളാഹ് ഒരു ഇത്തരത്തിലുള്ള ഒരു ആത്മീയ മജ്‌ലിസുണ്ട്. കഴിയുന്നവർ സംബന്ധിച്ചോളൂ. ഇതൊക്കെ ആഖിറത്തിൻ്റെ വിജയം കാംക്ഷിച്ചുകൊണ്ട് മാത്രം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനെ, ഇതൊന്നും വെറുതെയാവില്ല. ഇതൊക്കെ നമ്മളെ ദറജയെ അങ്ങേ അറ്റം കൂട്ടുന്ന കാര്യങ്ങളാണ്. ഹബീബിനോടൊന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പോലും വെറുതാകൂല. ആ സലാം നമുക്ക് തിരിച്ച് കിട്ടും. മാമിൻ നഹദിൻ യുസല്ലിമു അലൈയ ഇല്ലാ റദ്ദല്ലാഹു അലൈയ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണിത്. ഹബീബ് പറയുന്നുണ്ട്, മാമിൻ നഹദിൻ ഒരാളുമില്ല യുസല്ലിമു അലൈയ അയാൾ എന്ത് ചെയ്യുന്നു, എൻ്റെ മേൽ സലാം പറയുന്നു. അല്ലാഹു അത് അവിടെ തന്നെ ചെന്നിട്ട് ഒന്ന് മുത്ത് റസൂൽ ശരിക്കും മടക്കുന്ന നിലക്ക് പറയാനുള്ളൊരു തൗഫീഖ് നമുക്ക് തരട്ടെ. ആ ഭാഗ്യം അല്ലാഹു തരട്ടെ. അതിന് അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മളെ തെരഞ്ഞെടുക്കട്ടെ. ഒരാളെന്റെ മേലൊന്ന് സലാം ചൊല്ലി എന്നാൽ എന്റെ റൂഹ് ഇലാഹായ റബ്ബനിക്ക് തിരിച്ചു തരുന്നതാണ്. ഹത്താ അറുദ്ദ അലൈഹി സലാം, എന്നിട്ട് അവന് ഞാൻ സലാം മടക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ റബീഉൽ അവലിന്റെ ആരംഭത്തിൽ, ഇന്ന് റബീഉൽ അവൽ എത്ര? രണ്ടാണ്. ഈ സമാരംഭത്തിൽ ഇതാ നമ്മൾ മുത്ത് റസൂലുള്ളാഹിക്ക് മനസ്സറിഞ്ഞ് സലാം പറയാൻ പോവാണ്. എല്ലാവരും അതിൽ പങ്കാളികളാവുക. ആ സലാം റസൂലുള്ള ഈ സ്പോട്ടിൽ തന്നെ നമ്മളെ മജ്ലിസിലേക്ക് മടക്കട്ടെ. അതുകൊണ്ടല്ലോ ഖൈറു അല്ലാഹു തആല നമുക്ക് തരട്ടെ. എല്ലാവരും പങ്കാളികളാകണേ. അസ്സലാമു അലൈക സൈനൽ അംബിയാ, അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാ, സലാവാതി وهو خير الأنام بدر تمام السلام عليك أصفى الأصفياء السلام عليك أزكى الأزكياء صلواتي السلام عليك من ربي السماء السلام عليك دام بلا انقلاء صلواتي على السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي و السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على السلام عليك يا كهفا وما قصاد السلام عليك يا حسنا تفرد صلواتي على السلام عليك يا ماحي الذنوب السلام عليك يا جال الكروب صلواتي السلام عليك يا خير الأنام السلام عليك يا بدر التمام صلواتي السلام عليك يا نور العالمين السلام عليك يا كل المرامي صلواتي على السلام عليك يا ذا المعجزات السلام عليك يا هادي الهداة صلوات السلام عليك يا دخر العصاة السلام عليك يا حسن الصفات يا السلام عليك يا رب السماء السلام عليك يا زين الملاح صلوات السلام عليك يا داعي الفلاح السلام عليك يا نور الصباح صلوات السلام عليك يا حي الفلاح السلام عليك يا ركن الصلاح صلوات السلام عليك يا خير الأجائر السلام عليك يا لو البصائر صلوات السلام عليك يا عالي المفاخير السلام عليك يا بحر الدخائر صلواتي السلام على المقدم للإمامة السلام على المشفع في القيامة صلوات السلام على المضلل بالغمامة السلام على المتوج بالكرامة صلواتي على السلام على الخلاصة من تهامة السلام على المبشر بالسلامة السلام على محمد الرسول السلام على النبي أبي البطول صلواتي عليه السلام على الخليفة من كافينا أبي بكر مبيد الجاهدين صلواتي كذاك عمر ولي الصالحين وذي النورين رئيس الناسكين صلاة كذاك علي الصامي يقينا وآلك كلهم والتابعين صلاة السلام على صحابك أجمعين وتابعيهم وتابع التابعين صلواتي على وهو خير الأنام بدر التمام അല്ലാഹുവേ ജല്ല ജലാലായ റബ്ബേ, മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഞങ്ങളെ ചൊല്ലിയ സലാം ഹബീബിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആര് എൻ്റെ മേൽ സലാം ചൊല്ലിയാലും അല്ലാഹുവേ നീ മുത്തുനബിയുടെ റൂഹ് മടക്കി കൊടുക്കുകയും ആ സലാം മുത്തുനബി മടക്കുകയും ചെയ്യുമെന്ന് നബി തന്നെ ഞങ്ങളെ പഠിപ്പിച്ചതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ സലാം ഹബീബ് ഞങ്ങൾക്ക് മടക്കുന്ന വിധത്തിലാക്കണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള വിജയവും സന്തോഷവും സലാമത്തും ഞങ്ങളിൽ ഓരോരുത്തർക്കും വിധിക്കണമേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾ വീട്ടിൽ ഈ സലാം പറയുന്ന സ്വഭാവം, നബിയോടുള്ള സലാം പറയുന്ന സ്വഭാവം, ഈ സലാം ബൈത്ത് മുഅ്മിനെ ഈ റബീഉൽ അവ്വലിലൊക്കെ പ്രത്യേകിച്ചും അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സ്വഭാവം നല്ലതാണ്. പരമാവധി വീട്ടിലുള്ളവർ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവരൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞോളണമെന്നില്ല. മഗ്‌രിബിന് ശേഷം അല്ലെ ഇശാക്ക് ശേഷം ഉമ്മയും ഉപ്പയും മക്കളും ഉള്ളവരൊക്കെ ഉള്ളവരാരാണോ അവരൊരുമിച്ച് കൂടി ഒരു ഹദീസ്, അതിൻ്റെ ഒരു ബൈത്ത്, ഒരു യാ അക്രമ, ഒരു സലാം ബൈത്ത്, ഇതൊക്കെ അങ്ങനെ ചൊല്ലി ഹബീബിനോടുള്ള ഒരു ഇഷ്ക് നമ്മൾ പ്രകടിപ്പിക്കുന്നവരായാൽ അതുകൊണ്ട് വീട്ടിലുണ്ടാവുന്ന ബറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളതൊക്കെ മറന്നോ? അത് ഗൗരവത്തിൽ കണക്കിലെടുത്താൽ അതിൻ്റെ നേട്ടം ദുന്യവിയും ഉഹ്റവിയുമായി അനുഭവിക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ പലരും പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫസൽ നിയാസ് കോഴിക്കോട്, അതുപോലെ മുള്ളൻ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, മറിയുമ്മ ചങ്ങര ക്ലാസ്സിനൊക്കെ വന്നിരുന്നൊരു സഹോദരിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പോലും പങ്കെടുത്തിരുന്നു, മരണപ്പെട്ടു പോയി. അല്ലാ ഖബർ സ്വർഗാക്കണേ അല്ലാ. ഉമ്മുസൽമ മോങ്ങം, കദിയുമ്മ മോങ്ങം, അബൂട്ടി അരീക്കോട്, ഷബ്ന തിരുവനന്തപുരം. ആ സഹോദരി ക്യാൻസർ രോഗിയാണ്, 10-22 വയസ്സേ ആയിട്ടുള്ളൂ. ഷബ്ന എന്ന സഹോദരി തിരുവനന്തപുരത്തുകാരിയാണ്. എന്നാൽ പോലും അവർ നമ്മുടെ ക്ലാസ്സൊക്കെ യൂട്യൂബ് വഴി കേൾക്കുകയും ഈ മജ്ലിസിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്തിരുന്നൊരു സഹോദരിയാണ്. ഇന്നലെ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടതാണ്. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. മുഹമ്മദ് മോങ്ങം, കുഞ്ഞമ്മദ് എരണിപ്പടി, മറിയുമ്മ സ്രാമ്പ്യ ബസാർ, തോപ്പശ്ശേരി ഹസൻകുട്ടി ഹാജി, ചക്കലക്കുന്നൻ സഹീർ ഉസ്മാൻ, 26 വയസ്സുള്ള സഹോദരനാണ്, അപകടത്തിൽ മരണപ്പെട്ടു പോയി. അബുഹാജി കാരിപ്പറമ്പ്, കുന്നുമ്മൽ മുഹമ്മദ്, മല്ലയിൽ അബ്ദുറഹ്മാൻ, മാളിയേക്കൽ പാത്തുക്കുട്ടി, അബ്ദുൽ ഖാദർ വേപ്പൂര്, ആലുങ്ങൽ ഉണ്ണീൻകുട്ടി തുടങ്ങി മരണപ്പെട്ടു പോയ പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ, ഭർത്താവ്, മക്കൾ, ഭാര്യ, അവരുടെയൊക്കെ ആണ്ടിൻ്റെ ദിവസമാണ്, മാസമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ഈ മജ്ലിസിൽ നിന്നൊരു പ്രാർത്ഥന മരണപ്പെട്ടവർക്ക് കിട്ടണമെന്ന താല്പര്യത്തോടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മുഅ്മിനെ, അവരുടെ ഖബർ സന്തോഷിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് ഒരൽപ്പം തഹ്ലീൽ ചൊല്ലി لا إله إلا الله 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 അല്ലാഹുവേ, ഈ വാക്കുകൊണ്ട് ഞങ്ങൾക്ക് കരുത്തു പകരണമേ റബ്ബേ. ഈ വാക്ക് തന്നെ ചൊല്ലി അവസാനം മരണപ്പെടാൻ ഞങ്ങൾക്ക് വിധി നൽകണമേ റബ്ബേ. ഇതിൻ്റെ സവാബ് ആരെയൊക്കെ ഉദ്ദേശിച്ചാണോ ഞങ്ങൾ ചൊല്ലിയത് അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. ഖബറിലവർക്കതുകൊണ്ട് വലിയ സന്തോഷം നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പലരും പ്രത്യേകമായി അവരവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സ്വലാത്തിൻ്റെ കാര്യം 2 ലക്ഷമൊക്കെ ചൊല്ലിത്തീർത്തവർ ഈ മജ്ലിസിലുണ്ട്. പരമാവധി റബീഉൽ അവ്വലിലെ ഓരോ മജ്ലിസിനും വലിയ പ്രാധാന്യം കൽപ്പിച്ച് നിങ്ങൾ ആ സ്വലാത്ത് ചൊല്ലിത്തീർക്കണം. അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച തന്നെയാണ്, ശ്രദ്ധിക്കുക. പതിനേഴാം തീയതി ആ റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് സമാഗതമാവുകയാണ്. വളരെ പോരിശയുള്ള ദിനരാത്രങ്ങളാണ്. അതൊക്കെ ഉൾക്കൊണ്ട് ഒരു വല്ലാത്ത ഒരു കുളിര്, ഒരു വല്ലാത്ത ഒരു ആവേശം ഈ മാസത്തിൽ ഈമാനികമായും പ്രവാചക സ്നേഹ സംബന്ധിയായും നമുക്കുണ്ടാകണം. അതിന് സലാത്തും മൗലീദുകളും ഒക്കെ വർദ്ധിപ്പിച്ച് വളരെ നല്ല ഒരു ആത്മീയ ലെവലിൽ ഉയർച്ച നേടി നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ പരമാവധി തീർക്കാൻ പറ്റുന്ന അത്ര സലാത്തുകൾ നിങ്ങൾ ചൊല്ലി തീർത്തു വരി. അതിൻ്റെ ഹൈറ് നമുക്ക് കിട്ടും. ഈ മജ്ലിസ് അല്ലാഹു നമുക്ക് ആ നിലയിൽ ഉപകാരപ്രദമായ മജ്ലിസാക്കി തരട്ടെ ഇൻഷാ അല്ലാ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കന്ന് പറയാം. 17-ാം തീയതി വരുന്ന ശനിയാഴ്ച തന്നെയാണ് 2 മണിക്ക് നമ്മുടെ ക്ലാസ്. നാളെ ഇൻഷാ അല്ലാ രാവിലെ ആണുങ്ങൾക്ക് പള്ളിയിൽ പ്രത്യേകിച്ച് ക്ലാസ്സും പ്രാർത്ഥനയുമൊക്കെ ഉണ്ടായിരിക്കും. 8 മണിയോടുകൂടെ രാവിലെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടവരെയൊക്കെ ക്ലാസ്സിന് പറഞ്ഞയക്കണം. അള്ളാഹു തആല റാഹത്താക്കുമാറാവട്ടെ. നമ്മളെ കൂടലൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ ആഖിറത്തിലേക്ക് അള്ളാഹു ഒരു മുതൽക്കൂട്ടാക്കി തരട്ടെ. ഇന്ന് മഗ്രിബിന് ശേഷം മുണ്ടക്കുളം ഇസ്ലാമിക് ഷംസുൽ ഉലമ ഇസ്ലാമിക് മെമ്മോറിയൽ സ്ഥാപനത്തിൽ വെച്ച് ഇൻഷാ അള്ളാ നമ്മുടെ മദ്ഹൂർ റസൂൽ പ്രഭാഷണമുണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും. കഴിയുന്നവരൊക്കെ സംബന്ധിച്ചോളൂ. നാളെ അസറിന് ശേഷം കീശേരിയിലും ഒരു ആത്മീയ മജ്ലിസുണ്ട്. കഴിയുന്നവർക്കൊക്കെ പങ്കെടുക്കാം. അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവരും ഒന്നിച്ച് ഒരു 11 സലാത്തും കൂടെ മുത്തു റസൂലിൻ്റെ പേരിൽ ചൊല്ലി ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഏതെല്ലാം വിഷമങ്ങളിൽപ്പെട്ട് ഈ മജ്ലിസിൽ ദുആ ചെയ്യിപ്പിക്കാലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വന്ന് ആ ദുആ ചെയ്യാൻ പറഞ്ഞും എഴുതിയുമൊക്കെ അറിയിച്ചവർ ഏൽപ്പിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാം അറിയുന്ന റബ്ബിനോട് മുത്ത് റസൂലിൻ്റെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തഹ്ലീല് ചൊല്ലിയിട്ട് ഹബീബിനോട് സലാം പറഞ്ഞിട്ടാണ് നമ്മൾ തേടുന്നത്. ഇത് വെറുതാകൂല. പ്രതീക്ഷയോടെ കയ്യൊക്കെ ഉയർത്തിപ്പിടിച്ചോളൂ. അള്ളാഹു ഇജാബത്തോടുകൂടെ പിരിയാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إلهي ربي مجلس قبولكن الله ഞങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും നീ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഇബാദത്തിലൊക്കെയും നീ ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ അല്ലാ. ഏകാഗ്രത നൽകണേ അല്ലാ. നിസ്കരിക്കാനങ്ങ് കൈകെട്ടലോടുകൂടെ ഹൃദയത്തിൽ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വന്ന് പൈശാചിക ഇടപെടൽ കൊണ്ട് ആ നിസ്കാരം നിന്റെ അടുക്കൽ കബൂലാകാത്ത വിധത്തിലായി മാറുന്നതിനെ തൊട്ട് ഖാലിഖായ ബാരിആയ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭക്ഷണം പൂർണ്ണമായും ഹലാലാക്കണമേ അല്ലാ. ഞങ്ങളുടെ സമ്പാദ്യം അതൊരു രൂപയാണെങ്കിലും പരിപൂർണ ഹലാലാക്കണമേ അല്ലാ. ഹറാമ് വരലോടുകൂടെ ബറക്കത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അത് ഉപകരിക്കാതെയായി പോകുന്നതാണ്. അല്ലാഹുവേ, മുത്തുനബിയുടെ ഫളില് കൊണ്ട് ഹറാമായ സമ്പാദ്യങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും കാക്കണേ റബ്ബേ. പലിശ എന്ന ഏർപ്പാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനെ തൊട്ട് കാക്കണമേ അല്ലാ. വ്യഭിചാരം പോലെയുള്ള ഹറാമാത്തുകളെ തൊട്ട് കാക്കണമേ അല്ലാ. ഹറാമ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അല്ലാഹുവേ ഞങ്ങളെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പൈശാചിക ഇടപെടൽ കൊണ്ട് ഞങ്ങളെ പരാജയപ്പെടുത്തരുതേ പടച്ചോനെ. അല്ലാഹുവേ റബ്ബേ, റഹ്മാനേ, റഹീമേ, ഗഫൂറേ, ജവാദേ, സത്താറേ, ഫത്താഹേ, രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥാ. ഏതൊക്കെ രോഗങ്ങളാണ് ഞങ്ങളിൽ ഓരോരുത്തരെയും അലട്ടുന്നതെന്ന് നിനക്കറിയുമല്ലോ. എല്ലാ രോഗങ്ങളും പരിപൂർണമായും ശിഫയാക്കണേ അല്ലാ. പരിപൂർണ ശിഫാ നൽകണമേ അല്ലാ. ശാരീരികമായി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസിക രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. മനസ്സിനൊരു സന്തോഷമില്ല, ഒരു റാഹത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഭയം വരികയാണ്, നെഞ്ചിടിപ്പ് വരികയാണ്, ഉറക്കക്കുറവാണ്, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന അസുഖമാണ്. ഇങ്ങനെ പലതരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് രോഗങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. നീയാണ് ഷാഫി അല്ലാ, നീയാണ് കാഫി അല്ലാ, നീയാണ് മുആഫി അല്ലാ, നീ ശിഫ നൽകണമേ അല്ലാ. അത്തരത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടൊക്കെയും ഞങ്ങളിൽ ഓരോരുത്തരെയും കാക്കണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണമേ അല്ലാ. ആരാന്റെ കുറ്റവും കുറവും നോക്കി നടന്ന് അതിന് മീമത്തായി ഗീബത്തായി പറഞ്ഞു നടന്ന് അങ്ങനെ ആരാന്റെ കുറ്റം പേറി നരകത്തിലേക്ക് പോകേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാ ർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെയും മക്കളെയും ഭർത്താക്കന്മാരെയും അയൽവാസികളെയും കുടുംബങ്ങളെയും കൂടെ ജോലി ചെയ്യുന്നവരെയും ഒക്കെ നീ സാലിഹീങ്ങളിൽ സൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ റബ്ബേ, റഹ്മാനേ, ഇജാബത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ, ജോലിയാവാതെ വിഷമം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. വിദേശത്ത് പോവുകയാണ്, ഉദ്ദേശങ്ങൾ നിറവേറണമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. വിദേശത്ത് പോയൊരു ജോലി കിട്ടാതെ മാസങ്ങളോളമായി കഷ്ടപ്പെടുകയാണ്, ആ സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് കൊണ്ട് റബ്ബേ, വിദേശത്ത് പോയി 12 വർഷമായി മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ സങ്കടം പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ, ഞങ്ങൾക്കിതൊക്കെ പറയാൻ നീയല്ലാതെ മറ്റാരാ? മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞ, സൂറത്തുൽ ഇഖ്ലാസിന്റെ ഫളായിലു പറഞ്ഞ, ഹബീബിന്റെ മേൽ സലാത്തും സലാമും ചൊല്ലിയ, തൗഹീദിന്റെ വചനമായ ലാ ഇലാഹ ഇല്ലല്ല കൂട്ടമായി ഉച്ചരിച്ച മജ്ലിസ. അല്ലാഹുവേ, ഇതിനൊരു ഖബൂലിയത്ത് തരണേ അല്ലാ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ വിധിക്കണേ റബ്ബേ. അടുത്ത റബീഉൽ അവ്വലിൽ ആ സന്തോഷം കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും നൽകണേ റബ്ബേ. മക്കളെ നീ സാലിഹീങ്ങളാക്കണേ റബ്ബേ. വിവിധ ഇനം പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹു വിജയം നൽകണമേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. റബ്ബേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാണ്. ഖബറവർക്ക് സന്തോഷമാക്കണമേ റബ്ബേ, റാഹത്താക്കണേ അല്ലാ. വേണ്ടപ്പെട്ടവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, മർഹബ. أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أن محمد رسول الله. مرحبا بك. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة. لا حول ولا قوة إلا بالله. الله أكبر الله. الصلاة القائمات محمد الوسيلة والفضيلة والدرجة الرفيعة شفاعته يوم القيامة إنك لا تخلف الميعاد الله هي دعائني قبول أكني ربي ഈമാനോടെയുള്ള മരണമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ടേൽപ്പിച്ചവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെയും ഈമാനോടെയുള്ള മരണം വിധിക്കണമേ അല്ലാ. ഖബറിൽ ആർക്കെങ്കിലും നീ അദാബ് വിധിച്ചുവെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ അല്ലാ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയരുതേ അല്ലാ. നരകത്തിൻ്റെ നേരെ മുകളിലാണ് ആ സിറാത്ത് പാലമല്ലാ. ആ പാലത്തിലൊരു കാലിടർച്ച ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളല് കൊണ്ട്, ജൂദ് കൊണ്ട് നാഥാ ഞങ്ങളെ സ്വർഗക്കാരിൽ പെടുത്തി തരണേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك മുഅ്മിനീങ്ങളെ, അടുത്ത ക്ലാസ് അടുത്ത ശനിയാഴ്ച തന്നെയായിരിക്കും. 2 മണിക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളെ രാവിലെയാണ് ആണുങ്ങളുടെ ക്ലാസ്. ഓർമ്മപ്പെടുത്തി കൊടുക്കുക ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.